हमारा देश नहीं नेता, इलाके के नेता, हर गांव में शहर में अपना यूडीएफ का झंडा उड़ाने वाला पीटी थॉमस का धर्मपति उमा थॉमस आ रहा है। നമസ്കാരം. സൈക്കിൾ റിക്ഷയിൽ കയറി നോമിനേഷൻ കൊടുത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പം പ്രകടനമായെത്തി കൈവീശി നോമിനേഷൻ കൊടുത്ത് ജോ ജോസഫ്. തടസ്സങ്ങൾ നീക്കാൻ തേങ്ങ കുടച്ചുകൊണ്ട് പ്രചാരണം ശക്തമാക്കി നാളെ നോമിനേഷൻ കൊടുക്കാൻ ബി ജെ പി സ്ഥാനാർത്ഥി എൻ രാധാകൃഷ്ണൻ. അങ്ങനെ തൃക്കാക്കരയിലെ ചൂടും ചൂരും പ്രചരണവുമൊക്കെ തന്നെ മുറുകുകയാണ്. ഞങ്ങൾ വോട്ടുകര ഇത്തവണ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആരാധനാലയങ്ങൾ ഫുഡ് കോർണറൊക്കെ ആണെങ്കിൽ ഇത്തവണ കൊച്ചി മെഗാ ഫ്ലവർ ഷോ നടക്കുന്ന കലൂരിലെ വേദിയിൽ നിന്നാണ് ഒരുപാട് വാർത്തകളുണ്ട്. ആ ആം ആദ്മി 2020 പിന്മാറ്റം, 2020 യു ഡി എഫിന് അനുകൂലമായ കുറെ കൂടി നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരുപാട് വിവാദങ്ങളും വാർത്തകളും ഉണ്ട്. ആദ്യം വോട്ടുകരയിൽ പതിവ് പോലെ തലക്കെട്ടുകളിൽ തൃക്കാക്കരയിൽ 2020 പിന്മാറ്റം, LDF തോൽവി ഉറപ്പാക്കാൻ, ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ കോൺഗ്രസ് നേതാക്കളോടുള്ള വൈരം മറന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ഭരണം വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് കേരളയിൽ. രണ്ടാമത് നമ്മുടെ ഈ കൊലപാതക രാഷ്ട്രീയം. അവസരം മുതലെടുക്കാൻ ഒട്ടും അമാന്തിക്കാതെ UDF കിറ്റക്സിനെ ഓടിക്കാൻ അനുവദിക്കില്ലെന്ന് VD സതീശൻ. തൃക്കാക്കരയിൽ ആം ആദ്മി പാർട്ടിയിൽ വിമത ശ്രമം. മത്സരിക്കേണ്ടെന്ന തീരുമാനം തള്ളി സ്ഥാനാർത്ഥിയെ നിർത്താൻ ഒരു വിഭാഗം. കെജ്രിവാൾ ഫാൻസ് ക്ലബിന്റെ പേരിൽ വിമത നീക്കം. ആം ആദ്മി പാർട്ടിയുടെയും 2020 ഈ വോട്ട് ഷെയർ എന്തിനു നമ്മൾ LDFനോ UDFനോ കൊടുക്കുന്നു? അച്ചടക്കം ലംഘിച്ചാൽ നടപടിയെന്ന് നേതൃത്വം. അത് തീർച്ചയായിട്ടും അച്ചടക്ക രഹിതമായ പെരുമാറ്റമായി കാണും, നടപടിയെടുക്കും. വോട്ട് ചോർച്ച തടയാൻ ഷാഡോ സംഘവുമായി കോൺഗ്രസ്, അട്ടിമറിക്ക് അതിവേഗ പ്രചരണവുമായി CPM, പിന്തുണ തേടി SNDP NSS ജനറൽ സെക്രട്ടറിമാരെ കണ്ട് BJP സ്ഥാനാർത്ഥി. തൃക്കാക്കരയിൽ കരുത്താർക്കായിരിക്കും, ജിമ്മന്മാരുടെ രാഷ്ട്രീയ ചർച്ചയുമായി കരഘോഷം. ട്വന്റി ട്വന്റിയുടെ പിന്മാറ്റം UDFന് ഗുണകരമാകുമോ, അങ്ങനെ ഒരു പ്രതീക്ഷയിലും വിലയിരുത്തലുമാണ് UDF ക്യാമ്പ്. ഇന്ന് 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് ഏഷ്യാ ന്യൂസിനോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചു. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ 15-ാം തീയതി അന്തിമം നിലപാടെടുക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഇടതിന് എതിരായും UDFന് അനുകൂലമായുള്ള സൂചനയുമാണ് കിറ്റക്സ് നൽകുന്നത്, 2020 നൽകുന്നത്. സാബുവിൻ്റെ വാക്കുകളിലേക്ക്. മുമ്പില്ലാത്തതിന് വിരുദ്ധമായിട്ടെ ഇത്തവണ ഈ കൊലപാതക രാഷ്ട്രീയത്തിന്, പരിസ്ഥിതി വിരുദ്ധ വികസനത്തിനെതിരെ എന്ന് വോട്ട് പറയുമ്പോൾ പരോക്ഷമായി LDFനെതിരെയും പ്രത്യക്ഷമായി UDFന് അനുകൂലമാകുന്നൊരു വാക്കാണ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. അല്ല, നമുക്ക് ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ഭരണം വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അത്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ഇത്തവണ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് കേരളയിൽ, കാരണം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്, ജനങ്ങളെ ഒട്ടനവധി ബാധിക്കുന്ന ഒരു പ്രശ്നമാണത്. രണ്ടാമത് നമ്മുടെ ഈ കൊലപാതക രാഷ്ട്രീയം, ആഴ്ചയിലാഴ്ചയിൽ ഓരോരുത്തരെ കൊന്നൊടുക്കുന്നു, അതും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നൊരു വിഷയമാണത്. പിന്നെ നമുക്ക് ഒരു വർഷം കൊണ്ട് എന്ത് വികസനം ഇവിടെ കൊണ്ടുവന്നു, എന്താണ് ഈ കേരളത്തിന് സംഭാവന നൽകാൻ പറ്റിയിട്ടുള്ളത്. PV ശ്രീനാഥിൻ്റെ വാക്ക് കേട്ടിട്ടുണ്ടാവും, പറഞ്ഞത് ഈ 2020 VD സതീശനുമായിട്ടൊരു ഡീലുണ്ട്. ശരീരം കൊണ്ട് ഇവിടെയാണെങ്കിലും മനസ്സുകൊണ്ട് അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ബുദ്ധിയുള്ള ആരെങ്കിലും ഈ സമയത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനെയുള്ളൊരു ആരോപണം ഉന്നയിക്കുമോ?
സബിയം ജേക്കബിന്റെ വാക്കുകളിൽ സൂചനയെല്ലാം തന്നെയുണ്ട്. യു ഡി എഫിന് വളരെ അനുകൂലമാകുന്നു, ഈ വാക്കുകൾ പ്രതീക്ഷ നൽകുന്നു. ഞങ്ങളുടെ പ്രതിനിധി എൻ കെ ഷിജു ചേരുന്നൊരു ഷിജു ഉള്ളതൊരു പുഷ്പ വണ്ടിക്കെടുത്താണ്. ഷിജു, ഇന്ന് ഈ റഷ്യയാണല്ലോ താരം, ഉമാ റഷ്യയിലാണ് വന്നത്. പക്ഷേ നമുക്ക് ചോദിക്കേണ്ടത് 2020 നിലപാടാണ്. 15-ാം തീയതി അന്തിമ നിലപാട് പ്രഖ്യാപിക്കുന്നു പറയുമ്പോഴും ഇന്ന് സുഹേലിനോട് സാബു സംസാരിക്കുന്ന സമയത്ത് പോലും പറയുന്നത് ഇടതിനെതിരാണ് കാര്യങ്ങൾ. യു ഡി എഫിന് അനുകൂലം തന്നെയല്ലേ ഈ 2020? അതെ കമലേഷ്, നമ്മൾക്ക് അത് കൃത്യമായി ഈ മണ്ഡലത്തിൻ്റെ അവരുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും. ഇങ്ങനെ മനസാക്ഷി വോട്ട് എന്നാണ് സാബു പറയുന്നതെങ്കിൽ കൂടി അത് മനസ്സിൽ കോൺഗ്രസ് ആണ് എന്നുള്ളത് വ്യക്തമാണ്. കാരണം കുറേ കാലമായിട്ട് കോൺഗ്രസ്സുമായിട്ട് 2020 ഉൾപ്പെടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അടുത്ത കാലത്ത് അത് CPM-മായിട്ടുള്ളൊരു പ്രശ്നത്തിലേക്ക് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം കിഴക്കമ്പലത്തുണ്ടായ സംഘർഷങ്ങൾ, അതിനുശേഷം ദീപുവിൻ്റെ കൊലപാതകം, അങ്ങനെ രാഷ്ട്രീയ കൊലപാതകം, ഇതെല്ലാം പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് സാബു പറഞ്ഞത്. അതായത് കൊലപാതക രാഷ്ട്രീയം കേരളയിൽ ഉൾപ്പെടെയുള്ളവർക്ക് ആ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുള്ളൊരു ഒരു വോട്ടെടുപ്പ് തൃക്കാക്കരയിൽ നടക്കും. അത് മനസാക്ഷി വോട്ടാണെന്ന് പറയുന്നെങ്കിൽ കൂടി ഒരു പക്ഷേ CPM-ന് സഹായിക്കാൻ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ളൊരു തീരുമാനം 2020 ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് സാബ് പോയതെന്ന് തന്നെയാണ് നമുക്ക്. അതായത് പഴയ ശത്രു മിത്രമാകുന്നു, മിത്രം ശത്രുവാകുന്നു, ആ രീതിയിലേക്കൊരു മാറ്റമാണ് ഉണ്ടാവുക. അതെ അതെ അതെ, കാലാകാലമായിട്ട് ഒരു ശത്രു ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ പറയാൻ കഴിയുക. സാബുവിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ CPM-ആണ് സാബുവിൻ്റെ മുന്നിലുള്ള ഒരു പ്രധാന പ്രശ്നം. ആ രീതിയിൽ തന്നെയായിരിക്കും അവരുടെ ഒരു വോട്ട് ഉണ്ടാവുക. എന്തായാലും UDF-ന് അനുകൂലമായ നിലപാടിലേക്ക് സാബു പോകുന്ന സമയത്തും ഇതിലൊരു ഡീലുണ്ട്, അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള കുന്നത്തുനാടി MLA PV ശ്രീനിധൻ്റെ വാക്കുകൾ ഏഷ്യാ ന്യൂസ് നൽകിയ പ്രത്യേക അഭിമുഖം ഇന്ന് തൃക്കാക്കരയിൽ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. ഈ ഡീലൊന്നും തന്നെ സമ്മതിക്കാതെ VD സജൻ പറയുന്നത് സർക്കാർ വിരുദ്ധ വോട്ടുകൾ നഷ്ടപ്പെടാതെ UDF-ന് തന്നെ കിട്ടണം, മാത്രമല്ല കിറ്റക്സിനെ പറഞ്ഞയക്കാൻ ഞങ്ങൾ തയ്യാറല്ല, അതിന് കൂട്ടുനിൽക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് കിറ്റക്സും CPM-ഉം തമ്മിലുള്ള തർക്കം ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്. പക്ഷേ ശ്രീനിജൻ്റെ ആരോപണം അതേപടി CPM ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. മൂന്ന് നേതാക്കളുടെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ. പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ പല നിലപാടുകളും സംശയാസ്പദമാണ്. കാരണം പലപ്പോഴും അദ്ദേഹം കിറ്റക്സ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടൊക്കെ നിലപാടുകൾ എടുത്ത് സംസാരം, പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് UDF-ഉം 2020-ഉം പ്രത്യേകിച്ച് കിറ്റക്സുമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ PT തോമസിൻ്റെ ആത്മാവ് കോൺഗ്രസിനോട് പൊറുക്കില്ലെന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഒരു കാരണവശാലും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഭിന്നിച്ചു പോകാൻ പാടില്ല. സംസ്ഥാനത്ത് ബിസിനസ് നടത്തുന്ന ആളുകൾ സംസ്ഥാനം വിട്ട് വേറെ സംസ്ഥാനത്ത് പോയി ബിസിനസ് തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. അത് ആരാണെങ്കിലും ആ നിലപാടല്ലാതെ ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത്തരം പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തിരുന്ന വലിയൊരു വിഭാഗം അവര് ഒരു സ്വാഭാവിക ചോയ്സ് ജോ ജോസഫ് ആയി. 2020-ലെ തർക്കം 2020 UDF-നാണോ ഒപ്പമാണോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങളും ഭിന്നതകളും വിവാദങ്ങളും തുടരുമ്പോൾ ആപ്പിലുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ആപ്പ് സംസ്ഥാന നേതൃത്വം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കില്ലെന്ന് തീരുമാനിക്കുമ്പോൾ അതിൽ തന്നെ നേതൃത്വത്തിനെതിരെ വിമത ശബ്ദം ഉയരുകയാണ്. അരവിന്ദ് കെജ്രിവാൾ ഫാൻസ് ക്ലബ് എന്ന നിലയിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിലാണ് നേതൃത്വത്തെ എതിർക്കുന്ന വിഭാഗം. പക്ഷേ അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള വിമത നീക്കമുണ്ടായാൽ അച്ചടക്ക നടപടി ഉറപ്പാണെന്നാണ് കെജ്രിവാളിനെ അനുകൂലിക്കുന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ്. ദില്ലിക്കും പഞ്ചാബിനും പിന്നാലെ ആപ്പിന്റെ കേരളത്തിലെ ടെസ്റ്റ് ഡോസാകും തൃക്കാക്കരയിൽ നിന്നായിരുന്നു വിലയിരുത്തൽ. 15-ന് കെജ്രിവാൾ കൂടിയെത്താനിരിക്കെ 2020-ക്കൊപ്പം ചേർന്ന് സ്ഥാനാർത്ഥിയെ നിർത്തി കരുത്ത് തെളിയിക്കാനായിരുന്നു നീക്കം. പക്ഷേ ദേശീയ നേതൃത്വത്തിന്റെ സർവേ ഫലം വിപരീതമായതോടെയുള്ള പിന്മാറ്റം സംസ്ഥാന ഘടകത്തിൽ ഭിന്നത രൂക്ഷമാക്കി. സംസ്ഥാന ഘടകം നൽകിയ സാധ്യതാ പാനലിൽ മുൻനിരയിലുണ്ടായിരുന്ന വിൻസെന്റ് ഫിലിപ്പിന്റെ പേരിൽ സോഷ്യൽ മീഡിയ പോസ്റ്റർ വരെ തയ്യാറായിരുന്നു. വിൻസെന്റ് ഫിലിപ്പിനെ മുന്നിൽ നിർത്തി കെജ്രിവാൾ ഫാൻസ് ക്ലബ് ഉണ്ടാക്കി മത്സരിക്കാനാണ് നേതൃത്വത്തെ എതിർക്കുന്നവരുടെ നീക്കം. ആം ആദ്മി പാർട്ടിയുടെയും 2020-യുടെയും ഈ വോട്ട് ഷെയർ എന്തിന് നമ്മൾ LDF-നോ UDF-നോ കൊടുക്കുന്നു? സോമനാഥ് ഭാരതിയുമായി അടുത്ത ബന്ധമുള്ള നേതാവ് കൂടിയാണ് വിൻസെന്റ് ഫിലിപ്പ്. അതേസമയം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടത് തീരുമാനം അന്തിമമാണെന്നും വിമത നീക്കം അനുവദിക്കില്ലെന്നുമാണ് ആം ആദ്മി നേതൃത്വത്തിന്റെ നിലപാട്. അത് തീർച്ചയായിട്ടും അച്ചടക്ക രഹിതമായ പെരുമാറ്റമായി കാണും, നടപടിയെടുക്കും. ആപ്പിനൊപ്പമുള്ള ബദൽ നീക്കത്തിന് തയ്യാറെടുത്തിരുന്ന V4 കൊച്ചിയും നിരാശയിലാണ്. 2020 പിന്മാറ്റം ഇടതിനെ തോൽപ്പിക്കാനാണെന്ന വിലയിരുത്തൽ വരുമ്പോൾ V4 കൊച്ചി പറയുന്നത് പിന്മാറ്റം ഇടതിനു വേണ്ടിയാണെന്നാണ്. മുഖ്യധാരാ പാർട്ടികളുടെ പാവയായി 2020-യും ആപ്പും ബദൽ രാഷ്ട്രീയ നീക്കം തകർക്കുന്നുവെന്നാണ് കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച V4 കൊച്ചിയുടെ വിമർശനം.
സുഹേലിനൊപ്പം സംഗീത് മോഹൻ, ടീം ഏഷ്യാനെറ്റ് ന്യൂസ്, തൃക്കാക്കര. ആപ്പിന് വിമതർ ആപ്പാകുമോ എന്നുള്ള സംശയങ്ങൾക്കിടെ തന്നെ തൃക്കാക്കരയിൽ പലതരത്തിലുള്ള കരക്കമ്പികൾ ഇപ്പോൾ സജീവമാണ്. ആ കരക്കമ്പിയെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഞങ്ങളുടെ പ്രതിനിധി കെ സി ബിബിൻ. ഒരു സ്വതന്ത്രനെ ഏതെങ്കിലും രീതിയിൽ ഇറക്കിയാൽ മാത്രമേ നിഷ്പക്ഷ നഗര വോട്ടുകൾ യു ഡി എഫിന് പോകുന്നത് ഇല്ലാതാകും എന്നുള്ള ചിന്ത സി പി എമ്മിനുമുണ്ട്. ഒരു സ്വതന്ത്രൻ ഇറങ്ങിയാൽ അതിനെ ബാക്കപ്പ് ചെയ്യാൻ സി പി എമ്മും തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ബിബിൻ കണ്ടെത്തിയ കരക്കമ്പി. പ്രിയമുള്ളവരെ, ഇക്കുറി ആപ്പ് വെക്കാനില്ലാത്തതിനാൽ യു ഡി എഫിന് ഒരു ആപ്പ് വെക്കാൻ താല്പര്യമുള്ള സ്ഥാനാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് വിനീതമായി അറിയിക്കുന്നു. ഇങ്ങനെ പരസ്യമായ അറിയിപ്പൊന്നും ഉണ്ടാകില്ലെങ്കിലും ദോഷം ചെയ്യാത്തൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തപ്പി ഇടത് നേതാക്കൾ ഇറങ്ങിയെന്നാണ് കരക്കമ്പി. ആപ്പും സാബു ജക്കപ്പിൻ്റെ കേരള ആപ്പും തൃക്കാക്കരയിൽ മത്സരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇക്കൂട്ടർക്ക് വോട്ടുണ്ട്. ഈ വോട്ടിൽ എല്ലാവർക്കും നോട്ടവുമുണ്ട്. നഗര കേന്ദ്രീകൃത മണ്ഡലമായതിനാൽ നല്ലൊരു സ്ഥാനാർത്ഥി വന്നാൽ വോട്ട് മറിയുന്ന മണ്ഡലമാണ് തൃക്കാക്കര. അങ്ങനെ വന്നാൽ അത് യു ഡി എഫിനെ ക്ഷീണിപ്പിക്കാനാണ് കൂടുതൽ സാധ്യത. ആപ്പിലായിരുന്നു സി പി എമ്മിൻ്റെ മുഴുവൻ പ്രതീക്ഷയും. അവർ മത്സരിക്കാൻ ഇല്ലാത്തതിനാൽ ഇനിയൊരു സി പി എം സ്പോൺസേഡ് സ്വതന്ത്രം വന്നാലും അത്ഭുതപ്പെടുമെന്ന് വേണ്ട എന്നാണ് ഇന്ന് പാലാരിവട്ടത്ത് വെച്ച് കേട്ട ഒരു കരക്കമ്പി. തൃക്കാക്കരയിൽ പൂ പോരാതിന് തെക്കൻ കാറ്റ് തിരുമാന്താംകുന്നിലേക്ക് പോയതിനെക്കുറിച്ച് പണ്ട് വയലാർ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ തൃക്കാക്കര കൊച്ചി മെഗാ ഫ്ലവർ ഷോയിൽ നിറയെ പൂക്കളാണ്. പലതും പുറത്തുനിന്ന് കൊണ്ടുവന്നതാണെന്നുള്ള കാര്യം വേറെയാണ്. എന്തായാലും ഈ പൂക്കളുടെ വിശേഷങ്ങളൊന്നും കോൺഗ്രസിൻ്റെ വാർ റൂമിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം വോട്ട് കയറി ഞങ്ങൾ സി പി എമ്മിൻ്റെ വാർ റൂമിനെക്കുറിച്ച് ലെനി സെൻറ്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇ പി പടനാഗനായുള്ള പടയോട്ടത്തിൻ്റെ പട നീക്കങ്ങളുടെ വാർത്ത പുറത്തു വന്നിരുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വാർ റൂമിലേക്കാണ് എസ് ശ്യാംകുമാർ പോകുന്നത്. ഒരു വോട്ടും ചോരാതിരിക്കാൻ ഒപ്പമുള്ളവർ എന്തെങ്കിലും തരത്തിലുള്ള പാലം വയ്ക്കുന്നത് കണ്ടുപിടിക്കാൻ ഷാഡോ സംഘം, അങ്ങനെ നിരനിരയായി പുതിയ തന്ത്രങ്ങളാണ് തൃക്കാക്കര നിലനിർത്താൻ വി ഡി സതീശനും കൂട്ടരും ഒരുക്കിയിട്ടുള്ളത്. പ്രതിപക്ഷ നേതൃപദവി ഏറ്റെടുത്ത ശേഷം നടക്കുന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ വിജയത്തിൽ കുറഞ്ഞൊന്നും സ്വപ്നം കാണാൻ വി ഡി സതീശനാവില്ല. ഉറച്ച കോട്ടയെന്ന ചിന്തയുടെ ആലസ്യം വെടിഞ്ഞ് സ്വന്തം ജില്ലയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് സതീശൻ തന്നെ. വി ഡിയുടെ എല്ലാ നീക്കങ്ങളും കെ സുധാകരനുമായി ആലോചിച്ച് തൃക്കാക്കര മണ്ഡലത്തെ 5 മേഖലകളാക്കി തിരിച്ചാണ് പ്രവർത്തനം. 2 എം എൽ എമാർക്കും പാർട്ടി ജനറൽ സെക്രട്ടറിമാർക്കുമാണ് ചുമതല. ഇതിനു താഴെ കെ പി സി സി സെക്രട്ടറിമാരുടെയും ഡി സി സി ഭാരവാഹികളുടെയും നിര. നഗരപ്രദേശമാണെങ്കിൽ പോലും നന്നായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരുണ്ട്, ഞങ്ങൾക്ക് ബൂത്ത് കമ്മിറ്റികളുണ്ട്, താഴെത്തട്ടിലുള്ള സംവിധാനങ്ങളുണ്ട്, കോൺഗ്രസിലുണ്ട്. പിന്നെ ഇവിടെ യു ഡി എഫും നല്ല ബന്ധത്തിലാണ്. യു ഡി എഫിലെ എല്ലാ ഘടകകക്ഷികളും തമ്മിൽ കോൺഗ്രസ് വളരെ അടുത്ത ബന്ധമാണ്. അപ്പോൾ ഞങ്ങൾക്ക് യു ഡി എഫിൻ്റെ ഒരു ടീമിന് ഒരു പാർട്ടി പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ നമുക്ക് പറ്റും. സ്ഥാനാർത്ഥി മോഹികൾ ഏറെ ഉണ്ടായിരുന്നതിനാൽ സ്വന്തം ക്യാമ്പിൽ സംശയമുള്ളവരെ നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനമുണ്ട്. ചുമതല ആർക്കെന്നത് സീക്രട്ട്. ഇടഞ്ഞുനിന്നവരെ അതിവേഗം അനുനയിപ്പിക്കാൻ കാരണവും ഈ ഷാഡോ സംഘത്തിൻ്റെ ഇടപെടൽ. എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് പൂർണ്ണ ഐക്യത്തോടുകൂടി എണ്ണയിട്ടവരെ യന്ത്രം പോലെ തെരഞ്ഞെടുപ്പ് യന്ത്രം ചലിക്കും. ഈ ആഴ്ച തന്നെ കൊച്ചി കേന്ദ്രീകരിക്കാനുള്ള നിർദ്ദേശം മുഴുവൻ കോൺഗ്രസ് എംഎൽഎമാർക്കും എത്തിക്കഴിഞ്ഞു. തൃക്കാക്കര ജയിച്ചില്ലെങ്കിൽ ഇനിയൊരു തിരഞ്ഞെടുപ്പിനുള്ള ബാല്യം പാർട്ടിക്ക് ഉണ്ടാകില്ലെന്ന തിരിച്ചറിവിലാണ് കൊച്ചിയിലെ കോൺഗ്രസ് വാർ റൂമിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപനം. നേതൃത്വത്തിന്റെ ഐക്യാഹ്വാനം അതേ നിലയിൽ അണികളും ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ പി ടി തോമസിന് കിട്ടിയതിലും വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയമാണ് ഉമാ തോമസിലൂടെ അവർ ലക്ഷ്യമിടുന്നത്. കൊച്ചിയിലെ കോൺഗ്രസ് ഇടവേളയ്ക്ക് ശേഷം വോട്ടുകരയിലേക്ക് വീണ്ടും മടങ്ങിയെത്താം. ഫ്ലവർ ഷോയിലേക്ക് ആളുകൾ കടന്നു വരുന്ന കവാടത്തിലാണ് ഞാനുള്ളത്. ഈ ഷോയിലേക്കൊക്കെ തന്നെ നഗരത്തിൽ നിന്നും ആളുകൾ വരുന്ന ഫ്ലവർ ഷോയിലേക്ക് ആളുകൾ കടന്നു വരുന്ന കവാടത്തിലാണ് ഞാനുള്ളത്. ഫ്ലവർ ഷോയിലേക്ക് ആളുകൾ വരുന്ന സമയത്തൊക്കെ സിറ്റിയിൽ മുഴുവൻ ബ്ലോക്കാണ്. കൊച്ചിയിലെ ബ്ലോക്കിനെ കുറിച്ച് പറയേണ്ടതല്ല. ഈ കുരു കഴിക്കാൻ വേണ്ടിയാണ് സംസ്ഥാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനായ വൈറ്റിലയിൽ മേൽപ്പാലം പണിതത്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ടും വൈറ്റിലെ ഒരു കുരുക്കും അഴിഞ്ഞില്ല. തലതിരിഞ്ഞ വികസനത്തിൻ്റെ മറ്റൊരു മാതൃകയെ തേടി ബിബിൻ പാലാരിവട്ടം പാലത്തിന് ശേഷം വീണ്ടും വൈറ്റിലെ ജംഗ്ഷനിലേക്ക് ഇറങ്ങി. ഏറ്റവും മുകളിൽ മെട്രോ, അതിന് താഴെ ചീറിപ്പായ എന്ന ദേശീയപാത, ആഹാ അന്തസ്. എന്നാൽ അതിനും താഴെ വട്ടം കറങ്ങുന്നൊരു ലോകമുണ്ട്. ദീർഘവീക്ഷണമില്ലാത്ത നിർമ്മാണത്തിനൊപ്പം അശാസ്ത്രീയമായ പരിഷ്കാരം കൂടിയാകുമ്പോൾ ചുറ്റിത്തിരിയുന്ന വൈറ്റില.
പാലാരിവട്ടത്ത് നിന്ന് കടവന്തരയ്ക്ക് തിരിയണമെങ്കിൽ 2 കിലോമീറ്ററോളം കറങ്ങണം. പാലത്തിന്റെ ഗുണം നഗരത്തിന് കിട്ടുന്നില്ലെന്ന് ചുരുക്കം. വൈറ്റില ടച്ച് ചെയ്യാണ്ട് പോകുന്നവർക്ക് മാത്രമാണ് ഇതൊരു സുഖകരമായിട്ടുള്ളൊരു യാത്ര ഉണ്ടാവുക. താഴെ ലോക്കൽ കമ്മ്യൂട്ടിന് പോകുന്നവർക്ക് ഭയങ്കര ദുരിതം തന്നെയാണ് ഇപ്പോഴും. എങ്ങനെയായിരുന്നു വൈറ്റില കുറച്ച് നാൾ മുമ്പ്, അതിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പോഴും ആ ബിസി ഇത് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു പൈസ മുടക്കി ഇത് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു ഇൻസൈറ്റ് വേണമായിരുന്നു എന്ന് തോന്നുന്നു. പ്രധാനപ്പെട്ട 4 റോഡുകൾ, അതിനു പുറമെ മൊബിലിറ്റി ഹബ് ഉൾപ്പെടുന്ന മറ്റ് വഴികൾ, ഇവയുടെ എല്ലാം സംഗമ കേന്ദ്രമാണ് ഈ വൈറ്റില ജംഗ്ഷൻ. ഇവിടെ കുരുക്കഴിക്കാൻ ആകെ നിർമ്മിച്ചത് ദേശീയപാതയിലുള്ള ഈ മേൽപ്പാലം മാത്രമാണ്. അതുകൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഒരിടയ്ക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇവർ ഈ സിസ്റ്റം മാറ്റി രണ്ടാമത് ഈ പറയുന്ന പോലെ ഇങ്ങോട്ടുള്ള തിരിവില്ലാതെ മറ്റേ മാറ്റിയല്ലോ ഒരിടയ്ക്ക്. അത് വന്നപ്പോഴത്തേക്ക് ബ്ലോക്കിന് കുറച്ച് കുറവുണ്ട്. പക്ഷേ ഇത് കൊച്ചിയല്ലേ, ഇതാണ് ബ്ലോക്ക് ഉള്ളത്. ജനങ്ങൾ പ്രതീക്ഷിച്ച അത്രയും യാതൊരു വിധത്തിലുള്ള ഉപകാരപ്രദമായിട്ടുള്ളൊരു സംവിധാനം ഈ പാലം നിർമ്മിച്ചുകൊണ്ട് കിട്ടിയിട്ടില്ല. പാലം വേണ്ടത് ഇങ്ങനെയായിരുന്നില്ല, റൗണ്ട് എബൌട്ട് വേണമായിരുന്നു എന്ന് ആദ്യമേ പറഞ്ഞവരുണ്ട്. ഇതിപ്പോൾ ദീർഘവീക്ഷണമില്ലാത്ത വികല വികസനത്തിന്റെ ശവപ്പറമ്പായി വൈറ്റില മാറി. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പും വൈറ്റില മേൽപ്പാലവുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഈ വികസനം എന്ന് പറയുന്നത് നീളം കൂടിയ ഒരു കോൺക്രീറ്റ് നിർമ്മിതിയല്ല, അതൊരു കാഴ്ചപ്പാടിൻ്റെ പേരാണ്. വൈറ്റിലയിൽ നിന്ന് പ്രശാന്ത് ആൽബർട്ടിനൊപ്പം KCBB ഏഷ്യാനെറ്റ് ന്യൂസ്. വോട്ടുകാർ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഫ്ലവർ ഷോയ്ക്ക് മുന്നിലുള്ള ഫൗണ്ടന് മുന്നിലാണ് നാം ഇപ്പോൾ ഉള്ളത്. തൃക്കാക്കരയിലെ പല മേഖലയിലെ ആളുകളുടെ പ്രതികരണം ഞാൻ കണ്ടു. പലയിടത്തും ഇവിടെ ജിമ്മുകളുടെ കേന്ദ്രം കൂടിയാണ് ബൊട്ടിക്കുക. നമ്മൾ കണ്ടു ജിമ്മന്മാർക്ക് എന്താണ് ഉപതെരഞ്ഞെടുപ്പ് ചൂടിനെക്കുറിച്ച് പറയാനുള്ളത്. ജിമ്മിലേക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ജിമ്മനായ സുഹേൽ ഇറങ്ങി. ഈ വാർത്തയോടുകൂടി വോട്ടുകൾ അവസാനിക്കുകയാണ്. പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് അവറിൽ വിനുവി ജോൺ ചെയ്തു. തൃക്കാക്കര മണ്ഡലത്തിലെ കാക്കനാടാണ് ഉള്ളത്. തല എവിടെയാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. മസിൽമാരുടെ സ്വന്തം മസിലിടത്ത്. മസിലിനെ കുറിച്ച് മാത്രമല്ല, രാഷ്ട്രീയത്തെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും ഒരുപാട് പറയാനുണ്ട് അവർക്ക്. സ്വാഗതം കരഘോഷത്തിലേക്ക്. എടാ നമസ്കാരം. നമസ്കാരം. ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? ഇടതുപക്ഷത്തിന്റെ കാൻഡിഡേറ്റ് സ്ട്രോങ് ആണ്. സ്ട്രോങ് ആണ്, തീർച്ചയായും സ്ട്രോങ് ആണ്. കാരണം ഭരിക്കുന്ന പാർട്ടി കൂടിയാണ്. ചേട്ടാ എങ്ങനെയുണ്ട് മത്സരമൊക്കെ? മത്സരം ഇപ്പോൾ ടൈറ്റാണ്, പ്രവചിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും ആര് ജയിക്കുമെന്നുള്ളത്. അങ്ങനെ പലരും പല സാധ്യതകളാണ് പറഞ്ഞു വെക്കുന്നത്. ചേട്ടാ അല്പം നമുക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് എടുക്കൽ അവസാനിപ്പിക്കാം. എങ്ങനെ കാണുന്നു ഈ തെരഞ്ഞെടുപ്പിനെ? തെരഞ്ഞെടുപ്പ് ഇപ്രാവശ്യം നല്ല ടൈറ്റായിരിക്കും. പൊതുവെ UDFന് അനുകൂലമായിട്ടുള്ളൊരു മണ്ഡലമാണുള്ളത്. പിന്നെ ഈ നഗരസഭയുടെ കുറച്ച് പ്രശ്നങ്ങൾ ഇവിടെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള പ്രാദേശികമായ കുറച്ച് പ്രശ്നങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ UDFന് ഒരു പ്രയാസം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് LDFനാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. കാരണം കഴിഞ്ഞ കാലഘട്ടത്തിൽ 2010 അല്ല 2011 MLA ബെന്നി ബേനാൻ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ PT തോമസ് വന്നു. പക്ഷേ ഇവിടെ ഒരു വികസനം, അത് തൃക്കാക്കര മണ്ഡലത്തിലൊരു വികസനം കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ സാധിച്ചിട്ടില്ല. ആ ഇവിടെ രണ്ട് യൂത്തന്മാർ കനത്ത ശ്രമത്തിലാണ്. മണ്ഡലത്തിന് കുറച്ച് ന്യൂട്രിയൻസ് ഒക്കെ വേണ്ട. അപ്പോൾ ഈ ഇലക്ഷൻ എങ്ങനെ കാണുന്നു? ഇലക്ഷന് എന്താ പറയുക, ആര് ജയിച്ചാലും തോറ്റാലും ജനങ്ങൾക്ക് എന്താ പറയുക യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്തായാലും മത്സരം ഒരാൾക്കും എളുപ്പമായിരിക്കില്ല എന്ന് തന്നെയാണ് മൊത്തത്തിലൊരു അനുമാനം. ശക്തമായ പോരാട്ടം തന്നെയാണ് തൃക്കാക്കരയിൽ ഉണ്ടാകുക എന്ന പ്രതീക്ഷ ഇവർക്കുണ്ട്. പോരാട്ടം ശക്തമാകട്ടെ. കാരണം മത്സരം കനക്കുമ്പോൾ മാത്രമാണ് നല്ലൊരു സ്ഥാനാർത്ഥിയെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയും, അതുവഴി വികസനം കൊണ്ടുവരാൻ കഴിയും. എന്തായാലും നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയം. അവസാനമായിട്ടേ ഒരു ഡമ്പിളെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഈ ഡമ്പിൾ നോക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ തൃക്കാക്കര സ്ഥാനാർത്ഥികൾക്ക് ഇത്ര എളുപ്പത്തിൽ എടുക്കാനാകില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്കേ ഈ വെയിറ്റ് ഒന്ന് എടുത്തു നോക്കാം. തൃക്കാക്കര വെയിറ്റ് പോലെയാണ്, സ്ഥാനാർത്ഥികൾ കൂടെ കൂട്ടണമെങ്കിൽ അല്പം പണിയെടുക്കേണ്ടി വരും. എന്തായാലും നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അക്ഷയോടും അശ്വിനോടൊപ്പം സുഹൈൽ മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തൃക്കാക്കര.